അങ്ങയുടെ ക്രിമിനലിന്റെ കേസ് ഫയലുകളാണ്. അവൻ സ്വയം വാദിച്ച് ജയിച്ച കേസ്. ഇപ്പോ ഇതിന്റെ സ്ഥാനം റെഫറൻസ് ബുക്സിന്റെ കൂടെയാണ്. പല ഉന്നത ഉദ്യോഗസ്ഥരും ഇത് വന്ന് റെഫർ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് പെർഫെക്റ്റ് ഫ്രെയിമിംഗ് ആണ് അവന്റെ കേസുകൾ. അതുകൊണ്ട് വളരെ കരുതലോടെ വേണം നിത്യ എന്തും ചെയ്യാൻ. ഇനിയും നമ്മളെയൊക്കെ വിധികളാക്കിക്കൊണ്ട് അവൻ കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൂടാ. അവന്റെ ഇതുവരെയുള്ള എല്ലാ വിരുദ്ധകളും എന്നേക്കുമായി ഇരുമ്പഴികൾക്കുള്ളിൽ ഒതുക്കണം. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി സർ. അല്ല സാറോ? ബാലേന്ദ്രനില്ലേ? ഉവ്വ്, വരു സർ. ബാലിട്ടാ, കുളിച്ചു കഴിഞ്ഞില്ലേ? ദാ വരുന്നു. ഷേവ് ചെയ്യാൻ മറന്നുപോയി. ഷേവ് ചെയ്യാതെ പോയാലേ പുതിയ ഡെപ്യൂട്ടി കമ്മീഷണർ ആള് പെശക പിടിച്ച് ഷേവ് ചെയ്തോളെ. ചിലപ്പോ മീശ ഉൾപ്പെടെ പോയെന്നിരിക്കും. സാറിരിക്കെ, ഞാൻ ബാലിട്ടിനെ വേഗം പറഞ്ഞുവിടാം. സാറ്, സാറിന്റെ കാര്യം ദാ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. പറഞ്ഞത് ഞാൻ കേട്ടു. അതെയോ? കേട്ടു. പിന്നെ ആ ഫയൽ ഇങ്ങോട്ട് എടുത്തേക്ക്. ഏത് ഫയലാ സാറേ? ആ പരമ്പരയ്ക്ക് വേണ്ടി നളിനി ശേഖരിച്ചില്ലേ സൂപ്പർമാന്റെ ചരിത്രം, അത്. നീ കേട്ടില്ലേ സാർ പറഞ്ഞത്? കേട്ടു. പിന്നെ ഇനി നിന്നോട് പ്രത്യേകിച്ച് കൽപ്പിക്കാൻ അടുത്തുണ്ടോ വരാൻ? സൂപ്പർമാന്റെ യഥാർത്ഥ കഥ ജനങ്ങളെ അറിയിക്കേണ്ടത് ഒരാവശ്യമാണ്. അതെന്റെ കടമയാണ്. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്തരുത്. നീ ആരോടാ ഇത്രയ്ക്ക് കൽപ്പിക്കുന്നത്? മര്യാദയ്ക്ക് ചെന്ന് എടുത്തോളൂ. എന്താ ബാലേന്ദ്ര എങ്ങനെയൊക്കെ? നമുക്ക് ചോദിക്കാം, ആ കുട്ടി തരും. അല്ല സാർ, എവളോ ഒരുമാതിരി പത്രക്കാരുടെ സ്വഭാവം കാണിക്കുന്നുണ്ടല്ലേ. നിങ്ങൾ ഒരുമാതിരി പോലീസുകാരുടെ സ്വഭാവം എന്റെ അടുത്തും കാണിക്കരുത്. എന്നെ ഒന്ന് സ്റ്റേഷനിൽ കയറ്റി ഇടിച്ചു നോക്ക, പത്രക്കാരാണെന്ന് അപ്പ അറിയാം. നീ അത്ര കായോടി, അങ്ങനെ എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തോളൂ. ഇവിടെ താമസിക്കണ്ട. ഈ നിമിഷം ഇവിടെ നിറയിക്കോളാം. എനിക്ക് അങ്ങനെ ഇവിടെ താമസിക്കണം യാതൊരു നിർബന്ധമില്ല. പുരുഷന്റെ സഹായം ഇല്ലാതെ സ്ത്രീകൾക്ക് ജീവിക്കാം. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണ്, എന്റെ പിന്നാലെ വരരുത്. നീ ഹോസ്റ്റലിലേക്ക് പോയാൽ ഞാൻ എന്റെ മീശ പകുതി. നീ ഹോസ്റ്റലിലേക്ക് പോകും. അല്ലേ, ഹോസ്റ്റലിലേക്ക് പോകും. എനിക്ക് അത് തന്നെ എനിക്കൊന്ന് കാണണമല്ലോ. ശരി, വേണ്ട വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട്. അഞ്ചു മിനിറ്റ് അല്ല, പത്ത് മിനിറ്റ്. വേണ്ട, വിട്ടേക്ക്, ഞാൻ പിന്നെ വരാം. ഓയ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഈ വീട് വിട്ട് ഇന്ന് തന്നെ ഇറങ്ങിക്കോണെന്ന് പറഞ്ഞപ്പോഴല്ലേ എന്റെ ആക്ടിംഗ് ആണെന്ന് നിനക്ക് മനസ്സിലായത്? ഞാൻ വീട് വിട്ട് ഇറങ്ങുന്നു പറഞ്ഞപ്പോ ബാലേട്ടനൊന്നും ഞെട്ടിയില്ലേ? ആ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കളിക്ക്. താങ്ക്സ്. നിങ്ങൾ രണ്ടും ഇത്രയൊക്കെ പെർഫോം ചെയ്തിട്ടും ഞാൻ പോകാതെ ഇവിടെ തന്നെ നിന്നില്ലേ? അതല്ലേ ഇതിനേക്കാളും ഗംഭീരമായത്? അതെ അതെ. അതുകൊണ്ട് ആ ഫയൽ എടുത്തു തരുന്നോ അതോ ഞാൻ കയറി എടുക്കണോ? സാറ് ചുമ്മാ ഇരിക്കേ, ഇവളെ കൊണ്ട് ജാനടിപ്പിക്കാം. എടുത്തോണ്ട് കൊടുറി. സൂപ്പർമാൻ എന്ന് കേൾക്കുമ്പോൾ അസാധ്യമായത് എന്തും ചെയ്യുന്ന അമാനുഷികനെയാണ് ഓർമ്മ വരിക. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഹരീന്ദ്രൻ എങ്ങനെ സൂപ്പർമാനായി അതറിയണമെങ്കിൽ പ്രൗഢഗംഭീരമായ ആ തറവാട്ടിലേക്ക് ചെല്ലണം. പണ്ട് സാധുക്കൾക്ക് താങ്ങും തണലുമായിരുന്ന ആ തറവാട് ഇന്നൊരു പ്രേത ഭവനമാണ്. അവിടെ ചെന്ന് ഉറക്കെ ചോദിച്ചാൽ ആ കഥ കേൾക്കാം. അവിടെ ഗതി കിട്ടാതെ വരുന്ന മൂന്ന് ആത്മാക്കളുണ്ട്. അവർക്ക് ആ കഥ പറയാനാവും. ആരാ? എന്താ വേണ്ടേ? എന്റെ വല്യത്തിനെ കുറിച്ച് അറിയാൻ വന്നതാവല്ലേ? എന്തിനാ അറിഞ്ഞിട്ട് അവനെയും കൂടെ കൊന്നു കുഴിച്ചു കൂടണോ? എന്റെ കുട്ടി പാവ, അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. വല്യേട്ടനെ, എന്റെ വല്യേട്ടനെ ഉപദ്രവിക്കരുത്. അവനെ ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല മോളെ. അവനെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. അത്രയ്ക്ക് അനുഭവിച്ചവനാ എന്റെ കുട്ടി. നിങ്ങൾക്കറിയോ ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞവരാണെന്ന്? ഓരോ കപ്പ് കാപ്പി കുടിക്കാം. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. കാപ്പി കുടിയിടോ എം എസ് വി, കേസ് വേറെ കാപ്പി വേറെ. ഇത് ഞാൻ കുടിക്കണമെങ്കിൽ താൻ പറ. പുലിയന്നൂർ കേസിൽ നിന്ന് താൻ പിൻവലിയാന്ന്. അവര് വേറെ വല്ല വക്കീലിനെ വെക്കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ആകെ കുഴപ്പത്തിലാകും. എടോ, തനിക്ക് കൂട്ടാളികളായിട്ട് ഒരുപാട് പേരുണ്ട്, പെരുമയുണ്ട്, പണമുണ്ട്. എന്റെ കക്ഷിക്ക് ഇതൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവരോട് ഈ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. അപ്പൊ പറയാ ഈ കേസിന് പിന്മാറിയ 200,000 രൂപ തരാന്ന്. വേണ്ടാന്ന് പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞു. അപ്പൊ പറയാ പകരം ഇവരുടെ വക്കാലത്തെടുത്ത 500,000 രൂപ തരാന്ന്. എന്നാ പിന്നെ കാപ്പി കുടിച്ചിട്ട് പോവാലോ എന്ന് ഞാനും പറഞ്ഞു. എന്റെ എതിർകക്ഷികൾ, അതായത് ഇപ്പൊ തന്റെ കക്ഷികൾ കാലെണ്ണ തനിക്ക് തരും തോന്നുന്നുണ്ടോ? അവന്മാരോട് പോകാൻ പറ, താൻ എന്റെ കൂടെ നിൽക്കടോ, തന്നെ ഞാൻ കോടീശ്വരനാക്കും. കണ്ട കള്ളന്മാരെയും കൊലപാതകളൊക്കെ രക്ഷപ്പെടുത്തി കോടീശ്വരനാകാൻ വേണ്ടിട്ടല്ല ഞാൻ വക്കീൽ കോട്ട് എടുത്തിട്ടത്. കുറഞ്ഞ പക്ഷം എന്റെ മനസാക്ഷിക്കെങ്കിലും സത്യവും തോന്നുന്ന കാര്യങ്ങൾക്ക് ഞാൻ കോടതി പോവാറുള്ളൂ. പോയാൽ പിന്നെ പിന്മാറുന്ന പ്രശ്നവുമില്ല. ദൈവം തമ്പുരാൻ പറഞ്ഞാലും ശരി. രാമൻ നായർ ശരിക്കും ആലോചിച്ച് പറയാവൂ, ഞങ്ങളെപ്പോലുള്ളവരോട് നിർത്തി നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാ. കുറെയേറെ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കാൻ പോകുന്നത് ഞാനല്ല, താന. നൂറുകണക്കിന് പാവങ്ങളുടെ കണ്ണീരിനും ചോരയ്ക്കും തന്നെ കൊണ്ട് ഞാൻ കോടതി സമാധാനം പറയിക്കും. പക്ഷേ അതിനൊക്കെ രാമൻ നായർ ഉണ്ടാവോ എന്നൊരു സംശയം. തട്ടിക്കളയോ എനിക്ക് പുല്ല. ഞാനില്ലാതായാൽ എന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ എന്റെ മകനുണ്ട്. അവൻ LLB പാസ്സായി, ഇനി എൻറോൾ ചെയ്യേ വേണ്ടു. മനസ്സിലായില്ലേ? അയ്യോ, എന്നാ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ഓ, കാണാം. വരണ്ട, വാ. എന്തിനാടാ നിനക്കൊക്കെ ഈ പുസ്തകം? ഓ, നിയമം വെച്ച് തീപ്പന്തം ഉണ്ടാക്കുന്നതാണല്ലോ നിന്റെ തന്ത. അവരെ പുഴുങ്ങി തിന്നാതായിരിക്കും. ദൈവം എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വരണം. നീതിമാന്മാരുടെ കാവൽക്കാരൻ അഡ്വക്കേറ്റ് രാമൻ നായർ. എന്താ അതിന്റെ പരാതി? എന്റെ വീട്ടിൽ നിന്ന് ഒരു മാല മോഷണം പോയി സർ. ആരാ മോഷ്ടിച്ച? എവനാണ് സർ? ഇന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? കണ്ടവരുണ്ടോ? നീ എന്താ കണ്ടത്? ഈ നിൽക്കുന്നയാൾ ഇയാടെ വീട്ടിൽ നിന്ന് ഒരു മാല എടുത്തോണ്ട് ഓടുന്ന കണ്ടു. അടുത്ത പാടാ. നീ ചെങ്ങനെ അറിയോ? അറിയാ സർ. എങ്ങനെ അറിയും? ഇയാള് എന്റെ കടയിൽ ഒരു സ്വർണ്ണമാല വിൽക്കാൻ വന്നു, അങ്ങനെ അറിയും. ഇതാണോ ആ മാല? അതെ സർ. ഇതാ തന്റെ കാണാതായ മാല? അതെ സർ. നിങ്ങളൊക്കെ പുറത്തു പോകണം. വക്കീലേ, താൻ എന്തായാലും പുലിയന്നൂർ കേസിന് കോടതി പോണം. അക്കൂട്ടത്തിൽ ഇതും കൂടെ വാദിച്ചോ, അല്ലെങ്കിൽ തനിക്ക് ഫീസ് വേണ്ടല്ലോ. പിന്നെ പുലിയന്നൂർ കേസിന് താൻ കോടതി പോണില്ലെങ്കിൽ ഇതിനും പോകേണ്ടി വരില്ല. മനസ്സിലായി. അതിനുവേണ്ടിയുള്ള നാടകമാണല്ലോ ഇതൊക്കെ സാറേ. ഹരി LLB പാസ്സായി നിൽക്കുകയാണ്. എൻറോൾമെന്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ദയവായി അവന്റെ ഭാവി തകർക്കരുത്. എന്തോന്ന് ഭാവി? ഇയാൾ തന്നെ വക്കീലായിട്ട് മനുഷ്യർക്ക് തലവേദന മാറിയിട്ട് നേരമില്ല. ഇനി മകനും കൂടെ ആ കുപ്പായം എടുത്താൽ ഉഷാലായി. അതുകൊണ്ട് തന്റെ മകന്റെ ഭാവി തൽക്കാലം എന്റെ മേശപ്പുറത്തിരിക്കട്ടെ. തന്റെ ഈ മേശയ്ക്ക് മുകളിൽ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ രാമനായർക്കറിയാം, രാമനായരെ അവർക്കും അറിയാം.